കുഞ്ഞാലിക്കുട്ടിയുടെ മാത്രമല്ല ലീഗിൻ്റെയും അപ്രമാദിത്വത്തിന് മലബാറിൽ ഇളക്കം തട്ടിയത് ആ 2006 കുഞ്ഞാലിക്കുട്ടിയുടെ വൻ വീഴ്ചയോടെയായിരുന്നു. 15 വർഷത്തിനിപ്പുറം കുഞ്ഞാലിക്കുട്ടിക്ക് കെ ടി ജലീൽ അന്ത്യശാസനം നൽകുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ്. തങ്ങൾ കുടുംബത്തിനെതിരെ കരുക്കൾ നീക്കിയാൽ, യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞ മൊയ്യീൻ അലിക്കെതിരെ നടപടിയെടുത്ത് പേടിപ്പിക്കാനാണ് കുഞ്ഞാലിക്കുട്ടി മുന്നോട്ട് പോകുന്നത് എങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മാറേണ്ടി വരും എന്ന് കെ ടി ജലീൽ പറയുമ്പോൾ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിൽ തന്നെയാണ് ജലീൽ എന്ന് വ്യക്തം. മൊയ്യീൻ അലി വാർത്താസമ്മേളനത്തിൽ ചന്ദ്രികയിലെ ക്രമക്കേടുകളെക്കുറിച്ച് തൻ്റെ പിതാവിനെ ഇ ഡി ചോദ്യം ചെയ്ത് ഉണ്ടാക്കിയ മാനസിക വ്യഥകളെക്കുറിച്ച് തുറന്നു പറയുമ്പോൾ തറഗുണ്ടകളെക്കൊണ്ട് തങ്ങൾ കുടുംബത്തിലെ ഒരാളെ, പാർട്ടിയിലെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരാളെ അപമാനിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കെതിരെ കെ ടി ജലീൽ ആഞ്ഞടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ തങ്ങൾ കുടുംബത്തിൻ്റെ പിന്തുണ കുഞ്ഞാലിക്കുട്ടിക്കല്ല, കെ ടി ജലീലിനാണ് എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇ ഡിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടി തങ്ങൾ കുടുംബത്തിലെ അംഗങ്ങളുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവിടേണ്ടി വരും എന്ന് കെ ടി ജലീൽ പറയുന്നത്. ആ ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവിട്ടാൽ തങ്ങൾ കുടുംബത്തെ ഉപയോഗിച്ച് എങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടി രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടും എന്ന തുറന്നു പറച്ചിൽ തന്നെയാണ് കെ ടി ജലീൽ നടത്തുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് നിരന്തരമായി കടന്നു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന് ലീഗ് നേതൃത്വം എപ്പോഴും കെ ടി ജലീലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. കുഞ്ഞാലിക്കുട്ടി തന്നെ പറയുന്നു അത്, എന്നെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ കെ ടി ജലീലിന് നിലനിൽപ്പില്ല എന്ന്. ലീഗിൻ്റെ നിലവിലെ ജനറൽ സെക്രട്ടറിയായ പി എം എ സലാം കെ ടി ജലീലിൻ്റെ ഈ തുറന്നു പറച്ചിലിനു ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ സി പി എമ്മിലേക്ക് ആളെ കൂട്ടുന്ന ദൗത്യമാണ് കെ ടി ജലീലിനുള്ളത് എന്ന് പറയുന്നു. ആ ദൗത്യം ജലീൽ ഏറ്റെടുത്താൽ എന്താ പ്രശ്നം? കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി കെ ടി ജലീൽ എന്ന രാഷ്ട്രീയക്കാരനെ സംരക്ഷിക്കുന്നത് സി പി എം ആണ്. സ്വാഭാവികമായി അവർക്ക് ആളെ കൂട്ടുന്നതിനുള്ള, ലീഗിൻ്റെ അണികളെ അവിടേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു രാഷ്ട്രീയ ദൗത്യം ജലീലിനുണ്ട്. അത് പി എം എ സലാം പറഞ്ഞിട്ടല്ലോ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടേണ്ടത്. ആ രാഷ്ട്രീയ ദൗത്യത്തിലേക്കുള്ള യാത്രയിൽ തന്നെ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ പാണക്കാട് തങ്ങൾ കുടുംബത്തെ ഉപയോഗിച്ച് കള്ളപ്പണം ഒഴുക്കിൻ്റെ കേന്ദ്രമാക്കി സി എച്ച് മുഹമ്മദ് കോയ ആശീർവദിച്ച് അനുഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ചന്ദ്രികാ ദിനപത്രത്തെ പോലും മാറ്റിയ ലീഗിലെ കേമന്മാരായ നേതാക്കന്മാർക്കെതിരെ കെ ടി ജലീൽ പടപെട്ടുന്നതിന് ഒരു നിസാര സംഭവമായി കാണേണ്ടതില്ല. അതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത് കെ ടി ജലീൽ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിലാണ് എന്ന്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കെ ടി ജലീലിന് കുഞ്ഞാലിക്കുട്ടിക്ക് അന്ത്യശാസനം നൽകേണ്ടി വരുന്നതും.